എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യാത്ര നമ്മുടെ നെന്മാറയിൽ നിന്നും അട്ടപ്പാടിയിലെ മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് വള്ളിയമ്മാൾ ഗുരുകുലം ട്രൈബൽ ട്രഡീഷണൽ ഒറ്റമൂലി ക്യാൻസർ സെൻ്ററിലേക്കാണ്. ഇതൊരു പ്രമോഷനോ അഡ്വർടൈസ്മെൻ്റോ ഒന്നുമല്ല. ക്യാൻസർ എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകരിക്കപ്പെട്ടേക്കാം. ഒരുപാട് പേർക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ രോഗത്തിന് ശമനം ലഭിച്ചതായും വേദനയുടെ തീവ്രത കുറഞ്ഞതായും മുഴുവനായും രോഗം ഭേദപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട്. മണ്ണാർക്കാട് ടൗൺ എത്തുന്നതിന് മുമ്പുള്ള ഈ പാലം കഴിഞ്ഞതും വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അട്ടപ്പാടിയിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിന്ന് 29 കിലോമീറ്ററാണ് ഈ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്കുള്ളത്. ഈ ക്യാൻസർ സെൻ്റർ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര പരിചിതമല്ല. ഇവിടെ വരുന്നതിൽ കൂടുതലും തമിഴ്നാട്ടുകാരാണ്. മണ്ണാർക്കാട് നിന്നും ചുരം കയറുന്നത് വരെയുള്ള റോഡ് വർക്ക് നടക്കുന്നതിനാൽ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ മെയിനായി നടക്കുന്നതെങ്കിലും മറ്റു രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനായിട്ടും ആളുകൾ ഇവിടെ വരാറുണ്ട്. റോഡിനോട് ഒരു ബൈ പറഞ്ഞ് അട്ടപ്പാടി ചുരം കയറാൻ തുടങ്ങി. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കാടിൻ്റെയും മരങ്ങളുടെയും മലകളുടെയും ഒക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാലക്കാട് നിന്നും മണ്ണാർക്കാട് വഴി അട്ടപ്പാടിയിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ് കണ്ടു. ഈ വഴി പ്രൈവറ്റ് ബസ്സുകളും കേരള തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളും ഓടുന്നുണ്ട്. നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ മുക്കാലിയിൽ ഇറങ്ങിയതിന് ശേഷം ജീപ്പോ ഓട്ടോ പിടിച്ചിട്ട് വേണം ഈ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് വരാൻ. മുക്കാലി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 4 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇതിൽ 1.5 കിലോമീറ്റർ റോഡ് വളരെ മോശമാണ്. ഇതിനിടയിലായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ നമ്പറും യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കൊടുക്കേണ്ടതുണ്ട്. പിന്നെ സൈലൻ്റ് വാലിയിലെ ജംഗിൾ സഫാരിയിലേക്ക് പോകുന്നത് ഈ വഴിയിലൂടെ തന്നെയാണ്. സൈലൻ്റ് വാലിയുടെ പ്രത്യേകത നമുക്കറിയാവുന്നതാണല്ലോ. സൈലൻ്റ് വാലിയിലെ സസ്യങ്ങളെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. പ്രകൃതിയുടെ ഒരു അത്ഭുത കലവറ തന്നെയാണ് ഈ സൈലൻ്റ് വാലി ഏരിയ. അട്ടപ്പാടിയിലെ മണ്ണിന് വരെ ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. തലമുറ തലമുറയായി കൈമാറി കിട്ടിയൊരു അനുഗ്രഹമാണിത്. ഇപ്പോൾ രവീന്ദ്രൻ വൈദ്യര് 14-ാം തലമുറക്കാരനാണ്. ഉച്ചയ്ക്ക് 1 മണിവരെയാണ് ഇവിടുത്തെ കൺസൾട്ടിംഗ് ടൈം. മറ്റുള്ള ഹോസ്പിറ്റലുകളെ പോലെ ഡോക്ടറിനെ കണ്ട ഉടനെ മരുന്നും വാങ്ങി നമുക്ക് വേഗം വരാൻ പറ്റില്ല. ഇവിടെ വൈദ്യരെ കണ്ടതിന് ശേഷമാണ് ഓരോ പേഷ്യൻസിനുള്ള മരുന്നുകൾ ഇവിടെ തയ്യാറാക്കുക. അതും 1 മണിക്ക് കൺസൾട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് ലഭിക്കണമെങ്കിൽ 4.5-5 മണിയോളം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതും എല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ് തരിക. മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലം കാണാനും വളരെയധികം മനോഹരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകരിക്കപ്പെടും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.